ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ലിങ്കുകൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും പല ഗ്രൂപ്പുകളിലും നമുക്ക് ലഭിക്കാറില്ലേ? പല വെബ്സൈറ്റുകളിലേക്കുമുള്ള ലിങ്കുകൾ നമുക്ക് ലഭിക്കാറുണ്ട് അല്ലേ? എന്നാൽ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ആ വാട്സപ്പ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോർമൽ നമ്മുടെ ഫോണിൻ്റെ ഡിഫോൾട്ട് ബ്രൗസർ, ഇപ്പോൾ സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെ ഡിഫോൾട്ട് ബ്രൗസറിലേക്കാണ് പോവുക. ആ ബ്രൗസറിലേക്ക് പോകുമ്പോൾ അത് നമുക്കത്ര ഒരു നല്ലൊരു കാണാനൊരു നല്ലൊരു അല്ലെങ്കിൽ ഫീച്ചേഴ്സും കാണാനൊരു ഭംഗിയും കുറവായിരിക്കും. ഇത് നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? മൈ നെയിം ഇസ് ജിഷ്ണു, വെൽക്കം ടു അനദർ വീഡിയോ. ഇതിനായിട്ട് നിങ്ങൾ ഇത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സാധാരണ നമ്മൾ കണ്ടുവരുന്നത്, നമ്മൾ വാട്സപ്പ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ ആ ഒരുപാട് ലിങ്കുകൾ നമ്മൾ കേൾക്കും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് അവരുടെ ഡിഫോൾട്ട് നോർമൽ ബ്രൗസറിലായിരിക്കും. ഇത് അതിന് കാണാനൊരു നല്ലൊരു ഫീച്ചർ ഉണ്ടാവില്ല, കാണാനൊരു നല്ല ബ്രൗസിങ് എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും. ഇത് പരിഹരിക്കാൻ നമുക്ക് ഒരു ഓപ്ഷനുണ്ട്. അത് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട്, സെറ്റിങ്സിലെ ഒരു ആപ്പ് ഫീച്ചറുണ്ട്, ആ ഫീച്ചർ ഒരു സെറ്റിങ്സിൽ ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്സിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഡിഫോൾട്ട് ആപ്സ് എടുക്കാവുന്നതാണ്. ചൂസ് ഡിഫോൾട്ട് ആപ്സ് ക്ലിക്ക് ചെയ്ത് ബ്രൗസിങ് ആപ്പ് ഇപ്പോൾ സെറ്റായിരിക്കും. സെറ്റിങ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സാംസങ് ഇൻ്റർനെറ്റാണ്, അത് ക്രോമിലേക്ക് ചേഞ്ച് ചെയ്യാം. ക്രോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് വഴി നമുക്ക് ഇനി വാട്സപ്പിൽ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പണായി വരുന്നത് ഡയറക്റ്റ്ലി ഗൂഗിൾ ക്രോമിലേക്കായിരിക്കും. അതുവഴി നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് ഈ ആപ്പ് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാവുന്നതാണ്.